എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഈ ടെൻത്ത് ലെവൽ മെയിൻ എക്സാമിൻ്റെ, അതായത് കെ ജി ടി യോഗ്യതയുള്ള ടെൻത്ത് ലെവൽ മെയിൻ എക്സാം, അതായത് ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് തുടങ്ങിയ എക്സാമുകളുടെ എക്സാം ഡേറ്റിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം ഡേറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് December 9. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. December 31 ഇപ്പം ഡേറ്റ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നമുക്ക് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് GK 10 മാർക്കാണുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് എന്നുള്ള ആ ഒരു സെക്ഷന് 40 മാർക്കും ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷന് 10 മാർക്കാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ മലയാളം 20 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചവർക്ക്, അതായത് ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സ് പഠിച്ചവർക്ക് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിനെ കുറിച്ചും നല്ലൊരു ധാരണയുണ്ടാവും. അപ്പോൾ ആ ഒരു രണ്ട് സെക്ഷനിൽ നിന്നും 50 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു എക്സാമിൻ്റെ പകുതി മാർക്ക് ഈ ഒരു സെക്ഷനാണ് ഉള്ളത്. പിന്നെയുള്ള രണ്ട് സെക്ഷൻസാണ് ഇംഗ്ലീഷും മലയാളവും. അപ്പം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവർ, അതായത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ ഒരു 20 മാർക്കിൽ നിന്നും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ മലയാളം, മലയാളം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത്യാവശ്യം ഗ്രാമർ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഈ ഗ്രാമർ ഇല്ലാത്ത ഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പദശുദ്ധി അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഗ്രാമറുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം അങ്ങനെ, അതായത് ചേർത്തെഴുതുക, അതുപോലെ തന്നെ പിരിച്ചെഴുതുക തുടങ്ങിയ ആ ഒരു സെക്ഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സെക്ഷൻസ് നമുക്ക് മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ നിന്നും മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ GK ആണ്. GK നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ GK യിലും 10 മാർക്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏരിയ, അതായത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ട് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ ലിസ്റ്റിൽ ഇടം നേടാൻ വളരെയധികം എളുപ്പമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് എന്നുള്ള ഈ ഒരു 50 മാർക്കിൻ്റെ സെക്ഷനിൽ മാക്സിമം സ്കോർ ചെയ്യുക. പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ അതിലും മാക്സിമം സ്കോർ ചെയ്യാം. പിന്നെ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഗ്രാമർ പാർട്ട് ഒഴിച്ച്, ഗ്രാമർ നന്നായിട്ട് അറിയുന്നവർക്കാണെങ്കിൽ സ്കോർ ചെയ്യാം. ഇപ്പം അഥവാ ഗ്രാമർ നന്നായിട്ട് അറിയാത്തവരാണെങ്കിൽ ഗ്രാമർ ഒഴിച്ചുള്ള ബാക്കിയുള്ള പാർട്സിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം GK എന്ന് പറയുന്ന ആ ഒരു സെക്ഷന് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം പഠിക്കാവുന്ന പറ്റാവുന്നത്ര പഠിക്കുക. അപ്പോൾ ഈ ഒരു 10 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് സ്കോർ ചെയ്യാം. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 50 മാർക്കിനാണ് ഈ ഒരു എക്സാമിന് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് മാക്സിമം മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്കത് ശരിയാവാം, ചില സമയത്ത് അത് തെറ്റാവാം. അപ്പം അത് നിങ്ങൾ മാക്സിമം അറിയാത്ത ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഇപ്പോൾ ഈ ഒരു LDC LGS ഒക്കെ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരുന്ന ആ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനും ആ ഒരു പ്രവണത തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആ ഒരു കൺഫ്യൂഷൻ, അത് എന്തായാലും നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ ആദ്യം തന്നെ കിട്ടുകയാണെങ്കിൽ, അതായത് ആ ഒരു ആൻസറാണ് ശരി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക. ഫസ്റ്റ് കിട്ടുന്നത് ഏതാണോ അതായിരിക്കും ആൻസർ. പിന്നെ രണ്ടാമത് നമ്മൾ ചിന്തിച്ച് ആൻസർ മാർക്ക് ചെയ്യാൻ പോയാൽ എന്തായാലും തെറ്റുവരും. അത് എൻ്റെയും കൂടി ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ആൻസർ മാർക്ക് ചെയ്യുക. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു,
എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ പെന്നങ്ങ് അടച്ചു വെച്ചേക്കുക. പിന്നെ രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, ഗസ് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഏകദേശം ഫസ്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയുമെങ്കിൽ മാത്രം ആ ഒരു ആൻസർ മാർക്ക് ചെയ്യുക. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഒരു എക്സാമിൽ മാക്സിമം എനിക്ക് അറിയാവുന്ന അത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ പേന അതുപോലെ അടച്ചു വെക്കും, പിന്നെ ആ പേന തൊടാറില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾ എക്സാം അരമണിക്കൂർ മുമ്പേ എഴുതി കഴിഞ്ഞു എങ്കിലും വിചാരിക്കുക, അരമണിക്കൂർ വെറുതെ ഇരുന്നാലും ആ ഒരു പേന എടുക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. മാക്സിമം നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.